സാറാ ലീവ് ലെറ്ററാണ്. പത്ത് ദിവസത്തേക്കാറേ. എന്തോ ഞാനെ കയറുന്നില്ലേ. ഇന്നും അടക്കമൊന്നും തോന്നില്ല സാറേ. എന്താ കാര്യം? മഴയാണ്. മഴയോ? എന്നാ നാളത്തേക്കാക്കിയല്ലോ. നമുക്കൊരു 30-ാം തീയതി കഴിഞ്ഞിട്ട് നോക്കാം. 30-ാം തീയതിക്ക് ഇനി എത്ര ദിവസമുണ്ട് എൻ്റെ കുഞ്ഞുമോനെ? എന്തേ 30-ാം തീയതിയുടെ കാര്യം എന്താ? ആ ചേച്ചി, ചേച്ചി രാവിലെ ലീവിന്റെ കാര്യം പറഞ്ഞല്ലോ. അതെ, 10 ദിവസം ലീവ് ഒന്നും പറ്റില്ല ചേച്ചി. അയ്യോ മോളെ, അങ്ങനെ പറയല്ലേ. എനിക്ക് എന്താണെങ്കിലും ലീവ് കിട്ടിയേ പറ്റൂ. ചേച്ചി 10 ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല. 2 ദിവസം എങ്ങനെയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഞാൻ എപ്പോഴും ചോദിക്കാറില്ലല്ലോ. മേ കമിൻ സർ? യാ സർ, എന്റെ മെയിലിന്റെ റിപ്ലൈ ഒന്നും കണ്ടില്ല. മെയില് കണ്ടിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ ബിസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ 10 ഡേയ്സ് ലീവ് അനുവദിക്കാൻ സാധ്യമല്ല. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ സർ. മെയ് 30-ന് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പാണ്. ഭരണപക്ഷത്തേക്ക് ഒരു MLA വന്നാലുണ്ടാവുന്ന പ്രയോജനം എനിക്കും അറിയാം, സാറിനും അറിയാം. പക്ഷെ അതറിയാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് സർ. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഇറങ്ങിയേ മതിയാവും. ഡോക്ടർ ജോ ജോസഫിനെ പോലെ ഇത്ര ഡൈനാമിക്കായി, ഇത്ര എന്തൂസിയാസ്റ്റിക്കായ ഈ നാടിൻ്റെ പൾസ് അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് ലഭിച്ചിട്ട് അത് ഇവിടുത്തെ ആളുകളോട് പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് സാർ നമ്മൾ ഈ പറയുന്നത്? നമ്മൾ ഇറങ്ങണം സാർ. നമ്മൾ ഓരോരുത്തരും ഇറങ്ങി പറഞ്ഞ് മനസ്സിലാക്കണം ആളുകൾ. എനിക്കൊരു 10 ദിവസം ലീവ് അനുവദിക്കണം സാർ, പ്ലീസ്.